20,000 രൂപയുടെ പാക്കേജ് ഒക്കെ നമ്മുടെ പിണറായി മുഖ്യമന്ത്രി ഇവിടെ പ്രഖ്യാപിച്ചു. പക്ഷേ അന്നും ഏപ്രിൽ മാസത്തെ ശമ്പളം പോലും കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത സ്ഥിതിയിലാണ്, ആ അവസ്ഥയിലാണ് 20,000 കോടി രൂപയുടെ പാക്കേജ് ഒക്കെ നമ്മുടെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. അതിനുശേഷം കേന്ദ്രം 170,000 രൂപയുടെ പാക്കേജ് പ്രഖ്യാപിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ 20,000 കോടി പാക്കേജൊക്കെ അങ്ങ് ആടി ഓടി അങ്ങ് പോയി. അതുകൊണ്ട് വലിയ പരിക്കുകളൊന്നും ഇല്ലാതെ നമ്മുടെ സംസ്ഥാനം രക്ഷപ്പെട്ടു. അതിനുശേഷം സാലറി ചലഞ്ച് കൊണ്ടുവന്നു. ഈ സമയങ്ങളൊക്കെ ഈ കൊറോണ കോവിഡ് ബാധയുടെ ആദ്യ സമയങ്ങളിലൊക്കെ ശക്തമായൊക്കെ മോദിയെ പിന്തുണച്ചിരുന്ന പിണറായി ഇപ്പോൾ 2-3 ദിവസങ്ങളായി ചെറിയ ചെറിയ ഒരു ചാഞ്ചാട്ടമൊക്കെ കാണിക്കുന്നുണ്ട്. അതായത് നമ്മുടെ മോദി അശാസ്ത്രീയമായ നിലപാടൊക്കെയാണ് ചെയ്യുന്നതെങ്കിലും പ്രധാനമന്ത്രി നിലയിൽ ആ വാദത്തെ അംഗീകരിക്കുന്നു എന്നൊക്കെയാണ് നമ്മുടെ പിണറായി ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ആ പൊരുത്തക്കേട്, ആ ഒരു 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 മുറിവുറുപ്പ്, ഒരു വെറുപ്പ് ഒക്കെ ആ വാക്കുകളിലൊക്കെ പ്രകടനമാണ്, ഇപ്പോൾ അത് പ്രകടമായിരുന്നുണ്ട്. ഇതിൻ്റെ കാരണം അന്വേഷിച്ചപ്പോഴത്തേക്കാണ് ചില കാര്യങ്ങൾ മനസ്സിലായത്. കൊറോണ COVID-19 പൊട്ടിപ്പുറപ്പെട്ടത് ചൈനയിലെ വുഹാനാണെന്ന് എല്ലാവർക്കും അറിയാം. വുഹാനിൽ നിന്ന് യാത്ര ചെയ്ത് ലോകത്തിൻ്റെ സമസ്ത സ്ഥലങ്ങളിലേക്കും എത്തി. ഇനിയിപ്പോൾ അന്റാർട്ടിക്ക അഭൂഖണ്ഡം മാത്രമേ എത്താനുള്ളൂ, ബാക്കി ലോകത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും ഒക്കെ ഇപ്പോൾ എത്തിക്കഴിഞ്ഞു. ഒരു പക്ഷേ പൊട്ടിപ്പുറപ്പെട്ട ചൈനയേക്കാളും ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് ഇറ്റലിയിലും അമേരിക്കയിലുമൊക്കെയാണ്. ഇറ്റലിയിലൊക്കെ ഈയാമ്പാറ്റയെ പോലെയാണ് മനുഷ്യർ മരിച്ചു വീഴുന്നത്, അവർ അതിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ്. അതുപോലെ തന്നെ അമേരിക്കയിൽ ലോകത്തെ നമ്പർ വൺ സുരക്ഷ, നമ്പർ വൺ ആരോഗ്യം എന്നൊക്കെ പറഞ്ഞ് ലോക മുതലാളിയായി വിലസിക്കൊണ്ടിരുന്ന അമേരിക്ക ഒരു കൃമിയുടെ മുന്നിൽ തകർന്നടിയുന്ന കാഴ്ച, ഇന്ത്യയോട് വരെ മരുന്നിന് അഭ്യർത്ഥിക്കേണ്ട ഒരു കാര്യമൊക്കെ നമ്മൾ കണ്ടു. ആ ഒരു നിലയിലേക്ക് അമേരിക്കയും പോയി. ഇവർക്കൊക്കെ പറ്റിയൊരു കുഴപ്പം, ഇവർ ഈ കോവിഡ്, ഈ കൃമിയെ അവരാദ്യം അവഗണനയോടെ കണ്ടത്, ഈ കൃമിയൊന്നും നമുക്കൊന്നും ചെയ്യത്തില്ല എന്നൊരു നിസ്സാരവൽക്കരിച്ചതിൻ്റെ ഫലമാണ് ഇപ്പോൾ അമേരിക്കയും ഇറ്റലിയും ഒക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ കൊറോണ ബാധിച്ചതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ ഇതിൻ്റെ ഗൗരവം ഇന്ത്യയിലെ ഭരണാധിപന്മാരെല്ലാം മനസ്സിലാക്കിയായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവപരമായിട്ടാണ് ഈ രോഗത്തിൻ്റെ വ്യാപ്തിയെക്കുറിച്ചും അല്ലെങ്കിൽ ഇതിൻ്റെ വ്യാപനത്തെക്കുറിച്ചൊക്കെ മുൻകൂട്ടി ഒരു ധാരണയിലെത്തിയത്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു ദിവസം നമ്മൾ ലോക്ക്ഡൗണിൽ ആദ്യ ഒരു ദിവസം അതൊരു മോക്ക് ഡ്രില്ലായിരുന്നു. ഒരു ദിവസം എല്ലാവരും ക്വാറന്റൈനിൽ കഴിയണം, വീട്ടിൽ തന്നെ കഴിയണം, 24 മണിക്കൂർ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞു. അതൊരു മോക്ക് ഡ്രില്ലായിരുന്നു. അതിനുശേഷം മോദി പ്രഖ്യാപിച്ചു 21 ദിവസത്തേക്ക് എല്ലാവരും ലോക്ക്ഡൗൺ ആവണം, ഇതാണ് നമ്മുടെ അവസ്ഥ. ആ ഒരു ഇത്രയും വലിയൊരു മഹാമാരിയെ മുന്നിൽ കണ്ടുകൊണ്ട്, അതിൻ്റെ വ്യാപ്തി മുന്നിൽ കണ്ടുകൊണ്ട് ഇന്നേ ഇന്ന ഫലങ്ങൾ ഉണ്ടാക്കാം എന്നുള്ള ദീർഘവീക്ഷണത്തിൻ്റെ ഫലമായിരുന്നു ഇപ്പോൾ നമ്മളെല്ലാം അനുഭവിക്കുന്ന ഈ ലോക്ക്ഡൗൺ. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം ഇന്ത്യയിൽ 135 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ, ഏറ്റവും കൂടുതൽ ചേരികളുള്ള ലോകത്തെ ഏറ്റവും കൂടുതൽ ചേരികളുള്ള ഇന്ത്യയിൽ ഇത്ര വേഗം ഈ രോഗം പടർന്നു പിടിക്കാത്തത്. വിദേശത്ത് നിന്ന് വരുന്നവരെയൊക്കെ ക്വാറന്റൈനിലാക്കാനും അവരെ നിരീക്ഷിക്കാനും ഒക്കെയുള്ള സംവിധാനങ്ങൾ ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളും ഒരുക്കി കഴിഞ്ഞു. എല്ലാ ആരോഗ്യ പ്രവർത്തകരും വളരെ എന്താ പറയുക, അക്ഷീണം പ്രവർത്തിക്കുകയാണ്. ഇന്നലെ നമ്മൾ വാർത്തയിലെ കണ്ടു, 14 ദിവസം ഷിഫ്റ്റൊക്കെയാണ് ഓരോ നേഴ്സുമാർ എടുക്കുന്നത്. 14 ദിവസം നിരന്തരമായി ഡ്യൂട്ടി ചെയ്തിട്ടാണ് അവർ വീട്ടിലൊക്കെ പോകുന്നത്. ആ അവസ്ഥയിൽ നമ്മുടെ ആരോഗ്യവകുപ്പും നമ്മുടെ പോലീസുകാരും നമ്മുടെ ബാക്കി ഉദ്യോഗസ്ഥരും എല്ലാം കൈകോർത്ത് നിന്നിട്ട് ആ മഹാമാരിക്കെതിരെ പട്ടപൊരുതിൻ്റെ ഒരു നേട്ടമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഇന്ത്യ അതിജീവിക്കും എന്ന കാര്യത്തിൽ ഒരു യാതൊരു സംശയം വേണ്ട, ഇന്ത്യ അതിജീവിക്കും. ഇപ്പോൾ തന്നെ വലിയ വർധനമൊന്നുമില്ല, മറ്റു രാജ്യങ്ങളിൽ സംഭവിക്കുന്ന പോലെ മരണനിരക്ക് കുത്തനെ കയറുന്നില്ല, രക്ഷപ്പെടുന്നുണ്ട്, രോഗവിമുക്തരാകുന്നുണ്ട്. മറ്റു രാജ്യങ്ങളിൽ നിന്ന് കിട്ടാത്തൊരു വാർത്ത ഇവിടെയുണ്ട്, രോഗവിമുക്തരാകുന്നുണ്ട്. വയസ്സായ വൃദ്ധ ദമ്പതിമാർ വരെ ഇവിടെ രോഗവിമുക്തരായി വീട്ടിലേക്ക് പോകുന്നുണ്ട്. ആ രോഗവിമുക്തി തന്നെയാണ് നമ്മുടെ ഭാരതത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ ഒരു പ്രധാന ചിത്രമായിട്ട് എല്ലാവരും കാണുന്നത്. ഇന്ത്യയെ തന്നെ ഒരു മാതൃകയാക്കി എല്ലാവരും ലോകരാഷ്ട്രങ്ങളൊക്കെ ഇന്ത്യയിലേക്ക് ഉറ്റുനോക്കുകയാണ്. ഇന്ത്യയിൽ എന്താ സംഭവിക്കുന്നത്? ഇന്ത്യയുടെ മരണനിരക്ക് ഉയരുന്നില്ല, ഇന്ത്യയിലെ ആരോഗ്യരംഗം വളരെ എന്താ പറയുക, ഇത്രയും ഉയരത്തിലാണ്, നമ്മൾ രോഗികളെ രക്ഷിക്കുന്നു. ഈ അവസ്ഥയിലേക്ക് ഇന്ത്യ ഒരു മാതൃകയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ. അവസ്ഥ ഇങ്ങനെയായിരിക്കുകയാണ് നമ്മുടെ ട്രംപ് ഹൈഡ്രോക്സി ക്ലോറിക്കിൻ എന്ന ഒരു മരുന്നിന് വേണ്ടി നമ്മുടെ മോദിയെ വിളിച്ചത്. മോദി അത് കൊടുക്കാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. ഇതിൻ്റെ പിന്നാമ്പുറം എന്ന് വെച്ചാൽ ഈ കൊറോണ രോഗബാധയ്ക്കുള്ള അവശ്യ മരുന്നുകളുടെ കയറ്റുമതി ഇന്ത്യ നിർത്തിവച്ചിരുന്നു. ഈ സമയത്താണ് അമേരിക്കയിൽ ഇത്രയും അധികം രോഗം വ്യാപിക്കുകയും അവർക്ക് ഈ മരുന്നിൻ്റെ ആവശ്യം ഉണ്ടാകേണ്ടിയും വന്നത്. കാരണം ഈ മരുന്ന് ലോകവ്യാപകമായി ഇതിന് ഫലപ്രദമെന്ന് ഇതുവരെ തെളിയിച്ചിട്ടില്ല. പക്ഷേ ചൈനയിലെ ചില ഡോക്ടർമാർ പറയുന്നത് ഇത് ഫലപ്രദമാണ്, ഇതിൻ്റെ പ്രാരംഭ ഘട്ടത്തിലൊക്കെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ലോകം രക്ഷപ്പെടും, അങ്ങനെയൊരു സംഭവമുണ്ട്. ട്രംപും ഇതിനെ അനുകൂലിക്കുന്നുണ്ട്. തുടർന്നാണ് അമേരിക്കയിൽ ഈ ഹൈഡ്രോക്സി ക്ലോറിക്കിൻ്റെ കുറവ് വന്നതും ഇന്ത്യയോട് ആവശ്യപ്പെടുന്നത്. മോദി അത് നൽകാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. ഈ അവസരത്തിലാണ് നമ്മുടെ പ്രതിപക്ഷ കക്ഷികളൊക്കെ സടകുടഞ്ഞിരിക്കുന്നത്. ആ സമയം വരെ മോദിയുടെ എല്ലാ പ്രവർത്തനങ്ങളെക്കുറിച്ചും എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു. പെട്ടെന്ന് പ്രതിപക്ഷത്തിൻ്റെയും നമ്മുടെ ഇടതുപക്ഷ ആൾക്കാരൊക്കെ സടകുടഞ്ഞെണീച്ചു, അവരിങ്ങനെ പിന്നെ പാടി നടക്കാൻ തുടങ്ങി. അതായത് മോദി വിരണ്ടു, മോദി പേടിച്ചു, ട്രംപ് വിരട്ടി. ട്രംപിൻ്റെ സംഭാഷണം ഇങ്ങനെയായിരുന്നു. ഞങ്ങൾ അവരോട് ചോദിച്ചു, അവർ അത് കയറ്റുമതി നിർത്തിയ കാര്യം ഞങ്ങൾ അറിഞ്ഞില്ല. അവർ തരുമെന്നാണ് പ്രതീക്ഷ, ഞാൻ മോദിയോട് സംസാരിച്ചിരുന്നു, അവർ തരാതിരുന്നാൽ തിരിച്ചടി ഉണ്ടാവും. അതൊരു രാഷ്ട്രീയ നേതാവ് പറയുന്ന വാക്കുകൾ തന്നെയാണ്. ഈ വാക്കുകളെയാണ് വളച്ചൊടിച്ച് ട്രോളായും മറ്റും അമേരിക്ക എന്ന ലോക പോലീസിന് മുന്നിൽ
നമ്മുടെ മോദി നിസ്സഹായനാണ്, പേടിച്ച് മുട്ടു ഉറച്ച് ഇതാ മരുന്നുകൾ കയറ്റിയേക്കാൻ പോകുന്നു. ഈ രീതിയിലുള്ള ട്രോളുകളും പിന്നെ അതുപോലെയുള്ള സന്ദേശങ്ങളും ഒക്കെയാണ് ഇപ്പോൾ രാജ്യം ഒട്ടാകെ പരക്കുന്നത്. ഇതിന് സത്യാവസ്ഥ ഇപ്പം ഒരുപാട് മീഡിയാസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണ് മോദി പറഞ്ഞതെന്നും എന്താണ് ട്രംപ് പറഞ്ഞതെന്നുള്ള വിശദമായ കാര്യങ്ങൾ ആ വിഷ്വൽ സഹിതം ഇപ്പോൾ എല്ലാവർക്കും ലഭ്യമാണ്. പക്ഷേ ഇവിടെ ഈ കേരളത്തിൽ സംഭവിച്ചത് മറ്റൊന്നാണ്. ഇതൊരു വലിയ ആയുധമായി എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും എല്ലാവരും എടുക്കുകയായിരുന്നു. അവർ മോദിയെ ആഞ്ഞടിക്കാനുള്ള ഒരു കയ്യിൽ ഒരു വടി കിട്ടിയ സന്തോഷമാണ് ഓരോരുത്തരുടെ പോസ്റ്റുകൾ എന്നൊക്കെ വായിക്കാൻ കഴിയുന്നത്. അപ്പോഴാണ് ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ ഇത്രയും ഒരു പെട്ടെന്നൊരു ദിവസം മോദിയോട് ഇത്രയും വിരോധം ഉണ്ടാവാനുള്ളൊരു കാരണത്തെക്കുറിച്ച് അന്വേഷിക്കുന്നത്. കാരണം മറ്റൊന്നുമില്ല, കൊറോണ COVID-19 വ്യാപിച്ചതിൽ പിന്നെ മോദി എല്ലാ രാഷ്ട്രീയ നേതാക്കളോടും എല്ലാവരോടും സംസാരിച്ചു. എങ്ങനെ സർവകക്ഷിയോഗം വിളിച്ചു, എങ്ങനെ നമുക്കിതിനെ തരണം ചെയ്യാം. അതുപോലെ തന്നെ രാഷ്ട്രപതി എല്ലാ ഗവർണർമാരെയും വിളിച്ചിട്ടുണ്ട്. രാജ്യമൊട്ടാകെയുള്ള എല്ലാ ഭരണാധികാരന്മാരും പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷി നേതാക്കളുമായിട്ടും എല്ലാം മോദി ചർച്ച നടത്തി. ഏകദേശം ഒരു ദിവസം 200 പേരുമായിട്ടാണ് മോദി ചർച്ച നടത്തിയത്. ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നതാണ്. എന്തെങ്കിലും ഒരു ഉണ്ടോ, പ്രതിവിധി ഉണ്ടോ നമുക്ക് ഈ രോഗത്തെ, ഈ മഹാമാരിയെ ചെറുക്കാനായിട്ട്? എന്താണ് പ്രതിവിധി? ഇതിനെക്കുറിച്ചുള്ള ചർച്ച ഈ ചർച്ച ഇങ്ങനെ നടക്കുമ്പോഴും സർവകക്ഷിയോടും വിളിക്കുമ്പോഴും വിളിക്കാത്ത ഒരു കൂട്ടർ മാത്രമേ ഇന്ത്യയിലുണ്ടായിരുന്നു. യെച്ചൂരി, സീതാറാം യെച്ചൂരിയെ ഇതുവരെ മോദി വിളിച്ചിട്ടുമില്ല, അവരോടൊരു ചർച്ച നടത്തിയിട്ടുമില്ല. നമ്മുടെ ലോക്സഭയിലും പാർലമെൻറ്റിലും മിനിമം 5 ഉള്ള രാഷ്ട്രീയ കക്ഷിയുടെ നേതാക്കൾ മാത്രമേ മോദി ഇതുവരെ സംസാരിച്ചിട്ടുള്ളൂ. ഇതുവരെ CPM-ഉമായോ CPI-യുമായോ ഒരു ചർച്ചയ്ക്ക്, ഇതിനെ സംബന്ധിച്ച് മറ്റുള്ള കക്ഷികളുമായി രാഷ്ട്രീയ കക്ഷികളുമായി നടത്തുമ്പോൾ ഒരു ചർച്ചയ്ക്ക് മോദി തയ്യാറായിട്ടില്ല. സീതാറാം യെച്ചൂരിയുമായിട്ട് ബന്ധപ്പെട്ടില്ല. ഈ ഒരു കടി, ഈ ഒരു സംഭവം കമ്മ്യൂണിസ്റ്റുകാർക്കാകെ അല്ലെങ്കിൽ CPM-CPI-ക്ക് ആകെ ഒരു വകിളി വിളിച്ചിട്ടുണ്ട്. കാരണം ഇന്ത്യയിലുള്ള ബാക്കി എല്ലാ രാഷ്ട്രീയ കക്ഷികളുമായിട്ടും മോദി സംസാരിക്കുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളുമായി മാത്രം മോദി സംസാരിക്കുന്നില്ല. ഇത് ഒരു ചെറിയ വകിളി പിടിപ്പിച്ചിട്ടുണ്ട് അവരെ. കാരണം തങ്ങളെ ഒഴിവാക്കി നിർത്തുകയാണോ, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നമ്മൾ ഒഴിവാക്കി നിർത്തുകയാണോ, അല്ലെങ്കിൽ നമ്മുടെ കാലം കഴിഞ്ഞു എന്നുള്ള ചിന്തകളൊക്കെയാണ് അവർ ഭരിക്കുന്നത്. ഈ ചിന്തയിൽ നിന്ന് ഉടനടുത്തൊരു വെറുപ്പാണ് ഇപ്പോൾ ഈ ട്രോള് ആയിട്ടും മറ്റു വിമർശനമായിട്ടൊക്കെ ഉയരുന്നത്. നമ്മുടെ CPM-CPI മാത്രമായിട്ട് സീതാറാം യെച്ചൂരിയെ മാത്രമല്ല, നമ്മുടെ ശരത് പവാറിനെയും മോദി ഒഴിവാക്കിയിട്ടുണ്ട്. അദ്ദേഹവുമായും മോദി ഇതുവരെ സംസാരിച്ചിട്ടില്ല, അവർ തമ്മിൽ യാതൊരു ആശ്വര്യം നടന്നിട്ടില്ല. അപ്പോൾ ഈ രണ്ട് കൂട്ടരെ മാത്രമാണ് മോദി ഇപ്പോൾ ഒഴിവാക്കി നിർത്തിയേക്കുന്നത്. ഒന്ന് സീതാറാം യെച്ചൂരി പ്രതിനിധീകരിക്കുന്ന CPM-CPI അവരെയും, പിന്നെ ശരത് പവാർ. അങ്ങനെ രണ്ട് കൂട്ടരെയും മോദി ഒഴിവാക്കി ബാക്കിയുള്ള ആൾക്കാരുമായിട്ടാണ് ഇതുവരെ ചർച്ചകളൊക്കെ നടത്തിയിട്ടുള്ളത്. നമുക്ക് എങ്ങനെ ഈ മഹാമാരിയെ പ്രതിരോധിക്കാം എന്നതിനെക്കുറിച്ചിട്ട് അവരുടെ ആശയങ്ങളും ഒക്കെ മോദി തേടുന്നുണ്ട്. ഇവരെ മാത്രം ഒഴിവാക്കിയിട്ടുണ്ട്. ഇതിൽ നിന്നാണ് ഈ മുറിമുറുപ്പും ഈ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ കൊടുത്തിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, ആ പഴഞ്ചൊല്ല് കിട്ടാത്ത മുതിരി പുളി.